മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. മാതൃഭൂമിയിലെ ഒരു വാർത്തയാണ് നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പുഷ്പജയ്ക്കെതിരെ ലഘുലേഖ. അധ്യാപകരുടെയും അധ്യാപികമാരുടെയും വലത്തെ കൈ തലയിൽ വെച്ച് വിജയി ഭവ എന്ന് അനുഗ്രഹം വാങ്ങിക്കേണ്ട ഒരു തലമുറ പ്രിൻസിപ്പാൾമാരുടെ ശവക്കുഴി തോണ്ടുകയും ശവപ്പെട്ടി ഉണ്ടാക്കുകയും കസേര കത്തിക്കുകയും അതേപോലെ കോളേജിനകത്ത് മാത്രമല്ല അവർ ജനിച്ച് വളർന്ന തറവാട്ടിൽ പോലും അവരെ അസഭ്യം കൊണ്ട് അഭിഷേകം നടത്തുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറയ്ക്ക് കേരളം ജന്മം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഇപ്പം ആരും അങ്ങനെ പറയുന്നത് കേൾക്കുന്നില്ല, അത് മാറിക്കാണും രണ്ടു വർഷമായിട്ട്. ഏതായാലും ഒന്നുറപ്പാ, മാതൃഭൂമി കുറേയധികം ദിവസങ്ങളായിട്ട് എഴുതുന്നു, ഗുരുത്വക്കേടിൻ്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്നു. കുറച്ചുപേരായിരിക്കും അതിന് ആധാരമാവുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുന്നത്, പക്ഷെ അതാണല്ലോ വാർത്തയായിട്ട് വരുന്നത്. ഇതുകൂടി ഒന്ന് അറിയണം. കാഞ്ഞങ്ങാട് എല്ലാം നോർത്ത് കേരളയിലാണ് കൂടുതൽ നടക്കുന്നത്, അതാണ് അതിനേക്കാളും അത്ഭുതം. ആദരാഞ്ജലി അർപ്പിച്ച് പോസ്റ്റർ പതിച്ച വൻ വിവാദമായതിനെ നാളിന് പിന്നാലെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി പുഷ്പജയ്ക്കെതിരെ ലഘുലേഖ വിതരണവും. പുഷ്പജയുടെ നാടായ കൊടക്കാട് പൊള്ളപ്പൊയിൽ ഗ്രാമത്തിലാണ് വെള്ളിയാഴ്ച രാവിലെ വ്യാപകമായി ലഘുലേഖ വിതരണം ചെയ്തത്. ഏതായാലും അത് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ, തന്നെത്താൻ അത് സ്വർഗത്തിൽ നിന്നോ നരകത്തിൽ നിന്നോ വരില്ലല്ലോ. ഈ ഗ്രാമം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ്. സത്യം മാതൃഭൂമി എഴുതുമ്പോൾ കുറച്ചൊക്കെ സന്തോഷമുണ്ട്. ലേഡി പ്രിൻസിപ്പാളിന്റെ ഗ്രാമവാസികൾ എന്ന പേരിലാണ് ലഘുലേഖ അച്ചടിച്ചത്. ലാൽ സലാം സഖാക്കളെ എന്ന തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ടീച്ചറെയും കുടുംബത്തെയും മൂർച്ചയേറിയ വാക്കുകൊണ്ട് അപഹസിക്കുന്നതാണ് ലഘുലേഖയിലെ ഓരോ വരിയും. നിങ്ങൾ എസ് എഫ് ഐക്കാർക്ക് വിവരമുണ്ടോ? പൊള്ളപ്പൊയിലിലെ ഒരു പീറ പെണ്ണിന് സ്റ്റേറ്റ് തലത്തിൽ പ്രശസ്തി ഉണ്ടാക്കിക്കൊടുത്ത നിങ്ങളുടെ വിവരദോഷത്തിന് ആയിരം നമസ്കാരം. ഒരു പീറ പെണ്ണ്, പ്രിൻസിപ്പാളിന്റെ പേരാണ് ഒരു പീറ പെണ്ണ് എന്ന വരികളാണ് ലഘുലേഖയുടെ തുടക്കം. വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴാണ് മരിച്ചുപോയതെങ്കിൽ കൊടക്കാട്ടെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇവർ പണ്ടേ മരിച്ചു എന്ന് ലഘുലേഖയിലുണ്ട്. ഇനി അല്പം ക്യാമ്പസ് കാര്യം എന്ന ചെറു തലക്കെട്ടിൽ രണ്ടാം ഖണ്ഡിക തുടരുന്നു. ആദരാഞ്ജലി അർപ്പിച്ചതും പടക്കം പൊട്ടിച്ചതും എന്തുകൊണ്ടാണെന്ന ചോദ്യം, ബഹുമാനവും സ്നേഹവും കൊടുക്കൽ വാങ്ങലാണെന്ന ഉത്തരവും എഴുതി ചേർത്താണ് രണ്ടാം ഖണ്ഡിക തുടങ്ങുന്നത്. ബഹുമാനവും സ്നേഹവും കൊടുക്കലും വാങ്ങലുമാണ്. ഞങ്ങൾക്ക് ബഹുമാനവും സ്നേഹവും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ 16 അടി അന്തരം വയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പടക്കം പൊട്ടിക്കും, ആഘോഷിക്കും, വേണമെങ്കിൽ ആനയെ താലപ്പൊലിയോടുകൂടി കൊണ്ടുവരികയും ചെയ്യും. ലഘുലേഖയിലെ വരികൾ അവസാനിക്കുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ കാണിച്ചത് പമ്പര വിഡിത്തമാണെങ്കിലും കേരളത്തിൻ്റെ ഭൂരിപക്ഷ മനസ്സ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുകൂടി അവസാന വരികളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി അതിനെതിരെ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു കോളേജിലെ പ്രിൻസിപ്പാളിന് അനുഭവിക്കേണ്ടി വരുന്ന വേദനകളുടെ പരമ്പരയാണ്. പക്ഷെ പ്രതിസ്ഥാനത്ത് ഒരേ പാർട്ടിയും അവരുടെ യുവതലമുറയും, വാദിസ്ഥാനത്ത് ആ പാർട്ടിയിലുണ്ടായിരുന്നവരും അല്ലാത്തവരും. വെറുതെ ചിന്തിക്കുക, ഞാൻ മാതാപിതാക്കളോടും വിദ്യാർത്ഥികളോടും പറയുന്നു, മക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹമാണ്. ഏറ്റവും ഭീകരമായ ശാപം അമ്മയുടെയും അച്ഛൻ്റെയും ശാപമാണ്. പൊതുവേ മാതാപിതാക്കൾ മക്കളെ ശപിക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾക്കത് ഏറ്റുവാങ്ങേണ്ടി വരില്ല. പൊതുവേ മാതാപിതാക്കൾ മക്കളെ ശപിക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾക്കത് ഏറ്റുവാങ്ങേണ്ടി വരില്ല. പക്ഷേ അതിന് തൊട്ടു നിൽക്കുന്നു മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. അതിലെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആചാര്യദേവോ ഭവ, അധ്യാപികയുടെ, അധ്യാപകന്റെ നന്മ ചെയ്ത അധ്യാപികയുടെ. അവർ കൂട്ടുനിന്നത് തിന്മയ്ക്കല്ല, നന്മയ്ക്ക് കൂട്ടുനിന്ന് തിന്മ ഇല്ലാതെയാക്കാൻ ശ്രമിച്ച മൂന്ന് അധ്യാപികമാരുടെ വേദനാജനകമായ അവസ്ഥയിൽ അവരുടെ മനസ്സൊന്ന് കത്തിയാൽ ഉറപ്പ് നിങ്ങളെ പോലെയുള്ളവർ അല്ലെങ്കിൽ നിന്നെ പോലെയുള്ളവർ 10 ജന്മം ജപിച്ചാലും വെള്ളം ഇറ ജീവിച്ചാലും
வெள்ளம் இறங்கி சாவில் தலையில் கை வச்சு அனுகிரிக்கேண்டவரு மனசு கொண்டு வந்து சபிச்சால் அது சத்யம். அது நீங்கள் கேட்கி வரும், ஏற்கேண்டி வராதிக்கட்டே என் லோகத்தில் ஆர் பிரார்த்தாலும் ஆ கோளேஜில பிரசனம் கோளேஜின் அகத்து தீருமாயிருந்து அது அவர் ஜனிச்ச நாட்டிலேக்கு கொண்டு போய். ஏதாயும் ஒரு காரியண்ட லோகம் முழுவதும் வளர்ந்து விகசிச்சு பந்தலிச்சு நிற்கேண்ட ஒரு பார்ட்டி நஷ்டப்படுவான் விலங்குகள் கிட்டானது புதியொரு லோகம். இனி கிட்டான ஒரு லோகம் மாத்தே உள்ளு, அது ஏதாணுள்ளது பின்னீடு நமக்கு நோக்காம். ஆ லோகத்தின் வேண்டி காத்திருக்கிற நீங்கள் அறியுக, லோகம் முழுவதும் இல்லாதையாய் இல்லாதையாய் ஈ பார்ட்டி உண்டாக்கியவருட பிரதிமகளக்கே ஜே சி பி உபயோகிச்சு குத்தி பொட்டிச்சு மண்ணின்டடி குழிச்சிட்டு மண்ணெண்ண ஒழிச்சு தீ கத்திச்ச ஒரு பார்ட்டியுடைய அவசானத்தை தனி ஜனாதிபத்தியத்திலூட இவட நிற்குவெங்கில் அதி வரும் தலைமுறை காட்டிக்கூட்டியதும் சிலப்போ நீங்கள் அனுபவிக்கேண்டி வரிலே. நீங்கள் ஜென்மம் நல்கிய மாதாபிதாக்கள் நீங்கள் ஜென்மம் நல்கிய மாதாபிதாக்கள் இங்கே ஒரு கதிகெட்ட ஜென்மம் நல்கேண்டி வந்தல்லோ என்ன துக்கிச்சால் கரஞ்சால் ஒருபே அவருக்கு அறியில்லாயிருக்காம், அவரும் இதே பார்ட்டிக்காராயிருக்காம். என்னால் ஒன்னு நீங்கள்க்குண்டாகும் அடுத்த தலைமுறை இதுபோல ஒரு கதிகெட்ட அச்சன் அம்மையுடையும் மகனாய் மகளாய் ஞங்களுக்கு ஜனிக்கேண்டி வந்தல்லோ எது பின்னீடு திச்சறிஞ்சால் அன்று நீங்கள் கரையும், புறகோட்டு நோக்கி திருத்தான் பற்றாத்த விதத்தில் நீங்கள் கரையும். அத்யாபகரை இஷ்டப்படனவருண்டு இஷ்டப்படாத்தவருண்டு, அத்யாபகர்க்கு இஷ்டமுள்ளவருண்டு இஷ்டம் இல்லாதவருண்டு. அத்யாபகர்க்கு ஒரு ராஷ்ட்ரீய பார்ட்டி உண்டாகாம், வித்யார்த்திகளுக்கு அவருடைய ராஷ்ட்ரீய பார்ட்டி உண்டாகாம், அது கோன்ஃப்ளிக்டின் காரணமாக சென்னெத்தேண்ட ரீதி இது இவடம் வரை எத்தருதாயிருந்து அது அங்கே தீர்த்தேக்கணும். ஒரு கோளேஜில் பல ராஷ்ட்ரீய பார்ட்டியிலுள்ள அத்யாபிக அத்யாபகருண்டு, பல ராஷ்ட்ரீய பார்ட்டியிலுள்ள வித்யார்த்தி வித்யார்த்தினிகளுண்டு. எல்லா ராஷ்ட்ரீய பார்ட்டியிலும் உள்ளவர்க்கு எல்லா ராஷ்ட்ரீய பார்ட்டிக்காரையும் இஷ்டப்பட்டு வரில. പിന്നെ കൈക്കൂലി വാങ്ങിക്കാനും കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ അപ്രൂവൽ കൊടുക്കാനും എല്ലാ രാഷ്ട്രീയ പാർക്കാരും നല്ല എമൗണ്ട് കിട്ടുന്നത് കൊണ്ട് ഒരുമിച്ച് വന്നൊന്ന് വരും. പക്ഷെ അല്ലാത്തതിന് ചിലപ്പോൾ അവർ ഒരുമിച്ച് വന്നൊന്ന് വരില്ല. അതുകൂടി ഒന്ന് അറിയാൻ സാധിക്കട്ടെ. ഈ ശാപമൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് കടക്കണമല്ലോ, ഒരാണിനെയോ പെണ്ണിനെയോ പാർട്ട്ണറായിട്ട് എടുക്കണമല്ലോ. അവരിൽ നിങ്ങളുടെ ബീജം കൊണ്ട് അടുത്ത തലമുറ ഉണ്ടാവുമല്ലോ. ആ തലമുറ ഈ ശാപത്തിൻ്റെ കൂടി സുഖമനുഭവിക്കാൻ பிரகதிக்கு ஒரு சிஸ்டம் உண்டு. வென்எவர் த சிஸ்டம் இன் ஈக்விலிபிரியம் இஸ் டிஸ்டர்ப்டு, த சிஸ்டம் வில் அட்ஜஸ்ட் இட் செல்ஃப் இன் சச் எ வே தட் இஃபெக்ட் ஆஃப் த டிஸ்டர்பன்ஸ் வில் பி நலிஃபைடு. லீஷ் ஆர் கிளியர் பிரின்சிப்பிள் ஆனால் அதில் சம்ஸ்கிருதத்தில் ஒரு வரி உண்டு பகவத் கீதையில், யதா யதா ஹி தர்மஸ்ய க்ளானிர் பவதி பாரத, வித்யார்த்தி தர்மத்தின் க்ளானி சம்பவிக்கும்போது அப்யுத்தானம் அதர்மஸ்ய அதர்மம் குடிகுத்தி வாழும்போது பரித்ராணாய சாதூனாம் விநாசாய ச துஷ்கிருதாம் விநாசாய சதுஷ்கிருதாம் தர்ம சம்ஸ்தாபனார்த்தாய சம்பவாமி யுகே யுகே. காலாகாலங்களில் சம்பவிக்கேண்டது சம்பவிக்கும். ஒசாமா பின்லாதன் மரணம், கத்தாஃபியுடைய மரணம், இடி அமீன் மரணம், சத்தாம் ஹுசைன் மரணம், போல்போட்டிண்ட் மரணம், வீரப்பன் மரணம், அங்கே தெம்மாடித்தவும் அதுபோல தின்மையும் செய்தவரக்க பூர்ண ஜீவிதம் அனுபவிச்சுள்ள அதினக்கு தீர செய்தது ஆ தீரனிடக்கு அனுபவிக்கேண்டது குறையோ உண்டாவாதிக்கட்டே எது வேணுமெகில் சிந்திக்காம், பிரார்த்திக்கலல்ல சிந்திக்காம். பிரணாமம், நமஸ்காரம்.